കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജാതി വിവേചനം പ്രതിഷേധം കനക്കുന്നു. നമസ്കാരം, കർമ്മശക്തി ന്യൂസിലേക്ക് സ്വാഗതം. അക്കാദമി ഡയറക്ടർ ശങ്കർ മോഹനെതിരെ ജാതി വിവേചനവും സംവരണ അട്ടിമറിയും ആരോപിച്ച് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം ഇന്ന് 17-ാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ താൽക്കാലിക ജീവനക്കാരെ വീട്ടുജോലി ചെയ്യിപ്പിക്കുന്നു എന്ന ആരോപണം പുറത്തു വന്നതോടെയാണ് വിദ്യാർത്ഥികൾ പരസ്യമായി സമരത്തിനിറങ്ങിയത്. കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പ്രതിഷേധം അലയടിക്കുന്നത്. ഡയറക്ടർ ശങ്കർ മോഹനെതിരെ ഇതാദ്യമായല്ല വിദ്യാർത്ഥികൾ പരാതിയുമായി എത്തുന്നത്. മുൻപും ഡയറക്ടറുടെ ജാതി വിവേചന പരാമർശങ്ങളും പെരുമാറ്റവും വിദ്യാർത്ഥികൾ എതിർത്തിട്ടുണ്ട്. എന്നാൽ മന്ത്രിയുടെ അടക്കം സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ അക്കാദമി ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയെന്നും വിദ്യാർത്ഥികൾ തുറന്നു പറയുന്നു. സംവരണം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാന്യത ഇല്ലാതാക്കുമെന്ന് തുടങ്ങി ദളിത് വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ശങ്കർ മോഹന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അഡ്മിഷനിൽ പോലും ജാതി വിവേചനം കാണിക്കുന്നുണ്ടെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദളിത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഇ ഗ്രാൻഡ് അടക്കം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല മെസ് ഫീ അടക്കേണ്ടി വരുന്നത് ചോദ്യം ചെയ്തപ്പോൾ ദളിത് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നത് തന്നെ സർക്കാരിന്റെ ഔദാര്യമാണെന്നും ശങ്കർ മോഹൻ വിദ്യാർത്ഥികളോട് പറയുന്നു. ഈ വിഷയത്തിലൊക്കെയും ശങ്കർ മോഹനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ സ്വീകരിക്കുന്നത്. ശങ്കർ മോഹനെ ന്യായീകരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ശങ്കർ മോഹന്റെ ജാതി വിവേചനത്തെക്കാൾ ഞെട്ടിക്കുന്നതായിരുന്നു. ശങ്കർ മോഹൻ ഉന്നത കുലജാതനായതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യില്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു. ഈ നൂറ്റാണ്ടിലാകുമ്പോഴാണ് ഇത് ഇത്രയും ഞെട്ടലുണ്ടാക്കുന്നത്. കൂടാതെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രതികാര മനോഭാവം ഏറ്റവും ഒടുവിൽ IFFK വരെ നമ്മൾ കണ്ടതാണ്. അവർക്ക് താമസ സൗകര്യം നൽകാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് അർദ്ധരാത്രിയിൽ തെരുവിലിറങ്ങേണ്ടി വന്നു. കുത്തഴിഞ്ഞ ഭരണ സംവിധാനമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല അനീതി അനുഭവിക്കുന്നത്. താൽക്കാലിക ജീവനക്കാരെയും വനിതാ ജീവനക്കാരെയും ഡയറക്ടറുടെ വീട്ടിൽ ജോലിക്കിരയാക്കുന്നു എന്ന പരാതിയും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. ജോലിക്ക് കയറുമ്പോഴേ ജാതി ചോദിക്കുമെന്നും ജാതി തിരിച്ചാണ് അവർക്ക് ജോലി പോലും അസൈൻ ചെയ്യുന്നതെന്നും ജോലിക്കാർ പറയുന്നു. കുളിക്കാതെ ഡയറക്ടറുടെ വീട്ടിൽ കയറാൻ പാടില്ല എന്ന അലിഖിത നിയമവും അവിടെയുണ്ട്. ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാലോ പിരിച്ചുവിടൽ ഭീഷണി. ഒരു ദളിത് ജീവനക്കാരനെ കൊണ്ട് ഡയറക്ടറുടെ ടോയ്ലറ്റ് വൃത്തിയാക്കിച്ചെന്നും പരാതിയുണ്ട്. പ്രൊട്ടസ്റ്റിനോടനുബന്ധിച്ച് 15-ാം ദിവസമായ ചൊവ്വാഴ്ച മാത്രമാണ് ഇവിടെ പോലീസ് പരിശോധനയ്ക്കെത്തിയത്. പ്രൊട്ടസ്റ്റ് ചെയ്ത നാളുകൾ കഴിയുന്നതോടെ തങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ക്ലാസുകളുടെ കാര്യത്തിൽ വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശങ്കയിലാണ്. ശാസ്ത്രം വളരെ പുരോഗതിയിലേക്ക് നീങ്ങുമ്പോഴും ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിലുള്ള ഈ വെറി അവസാനിപ്പിക്കേണ്ടതാണെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽബട്ടൺ അമർത്തൂ.